തീ പോലും കത്തിക്കാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഷെയർ ചെയ്യുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊട്ടുകടലയാണ്. കടലപ്പരിപ്പല്ല, പൊട്ടുകടലയാണ്. നമ്മൾ സാധാരണ മിക്സ്ചറിലൊക്കെ കിട്ടുന്ന കടല ഉണ്ടല്ലോ അതാണ്. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടില്ലാണ് കേട്ടോ, വറുത്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നത് വറുത്തതല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിൽ, എന്നിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ ചെറിയ ജാറിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഐറ്റം കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണ്. അപ്പോൾ ഇത് ഞാൻ പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നനവൊന്നും ഇല്ലാത്തൊരു ബൗളിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 2-3 ബാച്ചായിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. അത് മുഴുവൻ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ മധുരം കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിനകത്തൊട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് മെൽറ്റ് ചെയ്തിട്ടുള്ള നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കട്ടി നെയ്യാണെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്ന നെയ്യാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യിൻ്റെ അളവ് ഏകദേശം ഇത് കറക്റ്റാണ്. ചിലപ്പോൾ 1-2 സ്പൂൺ അധികം ചേർക്കേണ്ടി വരും. അപ്പോൾ കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ലഡു മാതിരി ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റുന്നില്ലെങ്കിൽ മാത്രം നെയ്യ് പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണ്, കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഫുള്ളായിട്ടിതേ നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലഡു ആക്കി എടുക്കാൻ കേട്ടോ. ജസ്റ്റ് ഇത്രേ പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളതാണ്, എൻ്റെ ഫേവറേറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫേസ്ബുക്കിലേക്ക് ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതേ ക്രാക്കൊന്നും ഇല്ലാതെ നമ്മൾ നന്നായിട്ട് ഇതേ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ബേക്കറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ലഡു തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ ഞാനിതെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് 1-2 ദിവസം പുറത്തിരിക്കും, കേടാവുമൊന്നുമില്ല പെട്ടെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.